ഞാൻ ഉറങ്ങി എഡിറ്റാണ്, ഞാൻ പറയണിട്ട് ഡ്യൂടെ സ്കൂളിൽ പോവാണ്. സോ എനിക്ക് തോന്നുന്നു വുമൻസ് ഡേ ആണെന്ന്. സോ ഡ്യൂടിക്ക് ചെറിയൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ചുമ്മാ വുമൻസ് ഡേക്ക് കളിക്കട്ടെ, ഇമ്മക്ക് ഡ്രസ്സ് വാങ്ങാൻ നോക്കി. പക്ഷെ എനിക്ക് പേടി, ഇമ്മക്ക് ഡ്രസ്സ് വാങ്ങി, ഇമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ ചവിട്ടിക്കോട്ട്. അതുകൊണ്ട് ഞാൻ ഡ്യൂടിക്ക് മാത്രം കുറച്ച് ഡ്രസ്സ് വാങ്ങി. കുഞ്ഞോ കുഞ്ഞോ ഏതപ്പോ ഡ്യൂടിക്ക് വുമൻസ് ഡേ ഇതാക്കണ ചെറിയ സർപ്രൈസ് ഗിഫ്റ്റ്. അതിന് മൂന്ന് പാന്റ് എന്റെ ഉണ്ട് കേട്ടോ. എനിക്ക് മെൻസ് ഡേക്ക് എനിക്ക് വേറെ ആരും വാങ്ങി തരാനില്ല. പക്ഷെ എനക്കുള്ള ഉണ്ട്, നോക്ക് രസല്ലേ. ഇതല്ല രസമുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഇതല്ല രസമുണ്ട്. ഓക്കെ നല്ല രസമുണ്ട്, ഞങ്ങൾക്കെല്ലാം ചേരും. ബൈ. ഇതുപോലെ രാവിലെ തന്നെ ഇതാക്കണ കോപ്റ്റർ പോയിന്റ് എടുത്തിട്ടുണ്ട്. സോ നമ്മളിന്ന് നമ്മളുടെ ഓറ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലടാ, എന്തൊക്കെയാണ് വെച്ചാൽ നമുക്ക് അവിടെ എത്തിയിട്ട് അറിയാം എന്തൊക്കെയാണ് അവിടെ ഉള്ളത്. സോ അതൊക്കെ വെച്ച് ലൈറ്റും കുറച്ച് നമ്മളുടെ ഈ ഒരു സിസ്റ്റും ഒക്കെ ഒന്ന് മാറ്റി വെക്കാൻ കഴിയുമെന്ന് നോക്കണം. ലൈറ്റ് കുറെ വെക്കണം, പച്ച മഞ്ഞ ചുവപ്പ് എല്ലാ ലൈറ്റും വെക്കണം. നമ്മൾ മിനിന്റെ മാതിരി കളർ ആക്കണം. പിന്നെ സൗണ്ട് സിസ്റ്റം, അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ മാറ്റണം. സോ നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ലെറ്റ്സ് ഗോ. ഓട്ടോട്രിക്സ് ആണ് നമ്മളെ കാക്കാനുള്ള ഷോപ്പാണ്, അവന്റെ വീട് നിർത്താണ്. സോ ഇവിടെ ഞങ്ങൾ കാർ ഇതാക്കണ അവിടെ കൊടുത്തിട്ടുണ്ട്. നീ കാണാൻ കാർ അവിടെ ഉണ്ട്, അവർ ജസ്റ്റ് നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ഡിസ്പ്ലേ മാറ്റാൻ കഴിയും, ലൈറ്റ് വെക്കാൻ കഴിയും, കഴിയുകയാണെങ്കിൽ കുറച്ച് ബൂഫറും കാര്യങ്ങൾ വെക്കാൻ കഴിയും. അങ്ങനത്തെ എല്ലാ സംഭവം നോക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും അടിമുടി നമ്മൾ നോക്കിട്ടേ പോകത്തുള്ളൂ അല്ലേ. ഞാൻ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ വെറുതെ പോയി, കാരണം ഓറൽ ഓൾറെഡി ഇവർ പറഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, എന്തായാലും നമുക്ക് നോക്കാം കുറച്ചൊരു അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുമെന്ന്. ഇവിടെ കുറെ ബൂഫേഴ്സ്, സ്പീക്കേഴ്സ്, അങ്ങനത്തെ പല പല സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ലൈറ്റ് ഒക്കെ ഉണ്ടടാ, അവിടെ ലൈറ്റ് നിയമം കുറച്ച് ലൈറ്റും കാര്യങ്ങളും വെക്കണായിരുന്നു. ആഹാ, അതോ എന്റെ പൊന്നോ, ഇതൊന്നും വേണ്ട നമുക്ക് ആവശ്യമൊക്കെ ആയത്. ഇതൊന്നല്ല നമുക്ക് വേണ്ടത്, സ്റ്റിയറിംഗ് ഒക്കെ ഉള്ളല്ലേ. എന്തൊക്കെ എനിക്ക് നമ്മളെ ലോജിറ്റിക്കിന്റെ സ്റ്റിയറിംഗ് ഒക്കെ ഓർമ്മ വരുന്ന കേസ്. അതെ, ചെറിയ ടൈപ്പ് സാധനങ്ങൾ കേസ്. പിന്നെ ഇതാക്കണ കുറെ ക്ലോക്കുകൾ ഉണ്ട് കേട്ടോ, നമ്മളെ വണ്ടിക്ക് വെക്കാൻ പറ്റിയ കുറെ ക്ലോക്കുകൾ ഉണ്ട്. എടാ ഇങ്ങനത്തെ ഓരോന്ന് വാങ്ങി കുറെ വെച്ചാലും നമ്മളെ വണ്ടി നിറച്ച് ക്ലോക്കുകൾ ആക്കിയാലോ, സമയത്തിന് ഒരു കുറവ് വേണ്ട. ഇതെന്താടാ? ഇത് എയർ ഫിൽട്ടറിന്റെ. എയർ ഫിൽട്ടറിന്റെ അതായത് ഇത് നമ്മ ഫ്രണ്ട് ബമ്പറിൽ, വണ്ടിയുടെ ബമ്പറിൽ സെറ്റ് ചെയ്യും. അപ്പൊ വണ്ടി ആക്സിലറേഷൻ കൊടുക്കാൻ നേരത്ത് ഈ സാധനം ഇങ്ങനെ കറങ്ങും. ഓ, സെറ്റ് സാധനം അല്ലേ. അപ്പൊ സൗണ്ട് ചേഞ്ച് എന്തേ ഉണ്ടാവോ? സൗണ്ട് ചേഞ്ച് ഉണ്ടാവില്ല, ചുമ്മാ റസ്റ്റിന് അല്ലേ. സംഭവില്ല, ജസ്റ്റ് നമ്മളെ കാറെല്ലാം മാച്ചാട്ടോ. ഇതിങ്ങനെ വെക്കല്ലോ, ഇവിടെ ഓട്ടാക്കിട്ട് ഇറക്കി വെക്കൂ. റണ്ണിങ്ങില് റണ്ണിങ്ങിന് ഇങ്ങനെ കറങ്ങും, നല്ല മാച്ച് ഉണ്ടല്ലേ കാറിന്, ഓട്ടാക്കന്നാല്. പിന്നെ ഏതൊരു കാറിന്റെ ബമ്പർ കൂടെ കഴിച്ചിട്ട് പക്കാ മോഡിഫൈ ചെയ്തേ. ഈ സാധനം അല്ലേ ഇവിടെ എക്സ്ട്രാ വരുന്നേ, ഈ സാധനം അടിയിലത്തെ സാധനം അല്ലേ. യാ, ഇതിപ്പോ ആദ്യം കാറിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നമ്മളുടെ എന്റെ പേരെന്താടാ, ആൻഡ്രോയിഡ് സിസ്റ്റം. ഈ സാധനം ഇതെല്ലാരും വെക്കുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ സാധനം. ഏകദേശം കുറച്ച് പ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം എത്ര ഇഞ്ചാടാ? 7 ഇഞ്ച് അല്ലേ. 7 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആട്ടോ വെക്കണം നമ്മള്. സെറ്റ് ആണ്, എനിക്ക് ഇനി ഇതിൽ തന്നെ നാവിഗേഷൻസും കാര്യങ്ങളും കിട്ടും. അപ്പൊ ഇനി സീനില്ല. മറ്റെന്താ പറയുക, നമ്മള് ഫോണില് വയറ് കണക്ട് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ കളിക്കണ കേസ്, അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ ഇതിൽ തന്നെ എല്ലാ സംഭവം കിട്ടും, സിമ്പിൾ ആയിട്ട് ഇനി കാറ് ഡ്രൈവ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഓറായിരിക്കും കേസ്. ഓറ മൊത്തത്തിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് കുട്ടപ്പനാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വണ്ടി പണിയാൻ കയറ്റി എങ്ങനെയാണ് സമയമാവും, നമ്മൾ നോക്കട്ടെ ഞങ്ങൾക്ക് ഇവിടെ നിക്കണ പോണത്. കാരണം ഇവിടെ നമുക്ക് വേറെ ഒരു ആർസിനെ നോക്കാൻ പോകണ്ടല്ലേ, മറ്റേ എഞ്ചിൻ ആർസി. എന്തായാലും നൈട്രോ ആർസി, ഭയങ്കര സൗണ്ട് ഒക്കെ ഉള്ള എഞ്ചിൻ ഒക്കെ ഉള്ള സാധനമാണ്. സോ അത് നോക്കാൻ പോണെന്നുണ്ട്. അപ്പൊ നോക്കട്ടെ കേസ്, അവരിത് പണിയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോണോ. കേസ് നമ്മള് സിവിക്കിലാണുള്ളത്. സോ ഇതിന്റെ എക്സോസ്റ്റ് ഒന്ന് കാണിച്ചാ കൊടുക്കേ. നല്ല കളറ് സാധനം ഏതല്ലേ, അടിപൊളിയായിരിക്കും. ഏതോ വണ്ടിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം ഞങ്ങൾ. ചുമ്മാ ഒരു ടീ കുടിക്കാൻ നല്ല, കാരണം രാവിലെ തന്നെ ഇറങ്ങിയതാണ്, ഡ്യൂടി സ്കൂളിൽ പോകുമ്പോ ഇറങ്ങിയതാണ്. അപ്പൊ ഇനി എന്താ പറയാ, ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. കറന്റ് ഇതാക്കണ ഒരു ഊബർ ബുക്ക് ചെയ്തതിന് 620 മീറ്റർ ആയിട്ടോ. കേസ് ഇവര് ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്യണം ബ്രോ. നമ്മൾ വരുമ്പോ തന്നെ ഏകദേശം ഒക്കെ റെഡി ആക്കി വെക്കണം. ഓക്കെ ഓക്കെ ഊബർത്തി ഊബർത്തി. ഓഹോ, ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര വിഷമാണ്. എപ്പോഴത്തെ ഭയങ്കര ഇപ്പൊന്റെ കൂടെ കുടുംബം തോന്നുന്നു. ചുമ്മാ ഞങ്ങൾ പുറത്തിറങ്ങി എപ്പോഴും ഭയങ്കര വിഷമാണ് കേസ്. ഇനി തടിക്കാനുള്ള ഓരോ സംഭവം എനിക്ക് അറിയത്തില്ല. കുറച്ച് തടിക്കുന്നുണ്ട്, ഫേസ് കണ്ടറിയാം, തടിച്ചു വരുന്നുണ്ട് കേസ്. കേസ് ഇവിടെ എവിടെയോ ആണ് ഷോപ്പ്, അവൻ നടക്കുന്നുണ്ട്. ഓക്കെ നമ്മള് നോക്കാം. കേസ് കണ്ടേ ഇവിടെ കുറെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കേസ് അപ്പൊ ഇതാണ് കേട്ടോ ഷോപ്പ്. ഇവിടെ എത്തി നമ്മള് കുറെ കുറെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മളെ ചെക്ക എന്റെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്ത കേക്ക് ഇതായിരുന്നു, റേഞ്ച് റോവറിന്റെ റെഡ് ആൻഡ് ബ്ലാക്ക് സാധനം.
അടിപൊളിട്ടോ, നല്ല സെറ്റ് കാറ്. ഇത് നമ്മളെ മച്ചാന്റെ ആണ് കട. കടന്ന പേരെന്തായിരുന്നു? ആർസി വേൾഡ് അല്ലേ. ഞാൻ ഇവിടുന്ന് ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ട് ഓർമ്മണ്ടോ? ഏജാൻ ഇവിടെ നിന്നാണ് ഹെലികോപ്റ്റർ എടുത്തത്. ഇവിടെ ഇഷ്ടംപോലെ സാധനം, ഹെലികോപ്റ്റേഴ്സും കാറുകളൊക്കെ ഉണ്ട്. ഇതാണ്, ഇതാണ് നൈട്രജൻ അല്ലേ, നൈട്രോ എഞ്ചിന്റെ കാർ ഉള്ളത്. എന്റെ മോനെ, നിങ്ങൾക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഇത് മൊത്തം റിപ്പയറിംഗ് അല്ലേ, റിപ്പയറിംഗ് സർവീസും ും ഓക്കെ. അതാണ് കേട്ടോ സംഭവം. ഇതൊക്കെ നമ്മളെ കയ്യിലുള്ള ഏറ്റവും വേറെ വേറെ ടൈപ്പ് കിടുക്കാച്ച് എന്തൊക്കെ ഡ്രിഫ്റ്റ് കാറുകളോ ഉണ്ടല്ലേ, കിടുക്കാച്ച് ഡ്രിഫ്റ്റ് കാറുകളും കാര്യങ്ങളൊക്കെ. ഇതൊരു നൈട്രജൻ കാറാട്ടോ ഉണ്ടല്ലേ, നല്ല അടിപൊളി. ഇല്ല പുകൊക്കെ പോലേ കാണാൻ, നല്ല വൈബായിക്കില്ലേ, എക്സോസ്റ്റ് നല്ല അടിപൊളി സാധനം. കഴിച്ചത് ആർസിന്റെ എഞ്ചിൻ ആട്ടോ. ശരിക്കും നമ്മളുടെ വണ്ടികളിൽ ബൈക്കിന്റെ എഞ്ചിൻ പോലുള്ള എഞ്ചിൻ അല്ലേ. സ്റ്റാർട്ട് ചെയ്തതാന്ന് പറഞ്ഞത്, നമുക്ക് ജസ്റ്റ് നോക്ക എങ്ങനെയാണ് വർക്കിങ്ങിന്. ഇതാട്ടോ ഇതിന്റെ ഇന്റീരിയർ ഗൈസ് ഉണ്ടല്ലേ. ഇതൊക്കെ എന്താടാ സാധനം, കൂളറാ? ഇല്ല, ഇതിന്റെ പ്ലഗ് അല്ലേ. എന്താണ് ഇതാണ്? ഓയിൽ അല്ലേ, ഓയിൽ അല്ല, നൈട്രോ നൈട്രജൻ. പെട്രോളിന് പകരം ഇവിടെ നൈട്രജൻ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ എന്താ ഫിൽട്ടർ. ഓഫ് എന്റെ മോനെ, ഇത് കൊറേ സാധനങ്ങൾ ഉണ്ടല്ലോ. ഇതിപ്പോ സ്റ്റാർട്ട് ആക്കി നമ്മള് കാണിച്ചു. ഇതല്ലേ എഞ്ചിന്? ഇതല്ലേ എഞ്ചിൻ? എഞ്ചിൻ ഓ ഇതില്ലേ, ഓ ഇത് എക്സോസ്റ്റ്. ഇതിലെങ്ങനെ പോകാ വരിക? ഓക്കെ ഓക്കെ ഓക്കെ, നമ്മ നോക്കാം. സൗണ്ട് വേറെ ലെവലാട്ട് ഈ സാധനത്തിന്റെ. കിട്ടിക്കായി സൗണ്ട് കണ്ട് നമുക്ക് എടുക്കാൻ തോന്നും. ഇത് ഓട്ടുമ്പോ അതിന്റെ വേരിയേഷൻസ് ഇതിന്റെ സൗണ്ട് കണ്ടിട്ടുണ്ട്. ശരിക്കും ശരിക്കും ഇങ്ങനെ മാറി കൊടുക്കുക. ഒരു കാർ, യഥാർത്ഥ കാർ ഓട്ടുന്നവരെ യഥാർത്ഥ ബൈക്ക് ഓട്ടുന്നവരെ സൗണ്ട് പോക പുകയും വരുന്നുണ്ട്. ഈ ചെറിയ സ്ഥലത്ത് പുക വന്നിട്ട് എനിക്ക് എന്തൊക്കെയോ ഫീൽ ആണ്. ഇവിടെ ലാംബോ ഉണ്ട്. ഇതിന്റെ വീലിന്റെ ഡീറ്റെയിൽ ഒക്കെ നോക്കി ഇഷ്ടം തിരിച്ചാ. ഓ എന്താ സാധനം അല്ലേ. അതിന്റെ റിമ്മും അതുപോലെ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് പക്കായിട്ട്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇപ്പൊ ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് പോകണം. നമുക്ക് മിനി എടുക്കണം. ഓക്കെ, അല്ലാണ്ട് പരിപാടി നടക്കില്ല, ഓട്ടോയിലൊന്നും നടക്കത്തില്ല കേസ്. ഓക്കെ, അപ്പൊ മിനി എടുത്തിട്ട് നമുക്ക് രണ്ടാമത് ഇങ്ങോട്ട് തന്നെ വരാം. അതിനുള്ളിൽ എന്റെ ഫുഡും കഴിക്കണം, അതാണ് പ്ലാൻ. ആ മറ്റേ കാർ എടുക്കുന്നില്ലേ, നമുക്ക് അങ്ങനത്തെ ഒന്ന് വാങ്ങണം. നിങ്ങൾ കണ്ട കാർ ഏകദേശം 35,000 രൂപ കഴിച്ചു. 35,000 രൂപ, പക്ഷെ അതിനുള്ളതുണ്ട് യൂസ്ഡ്. ഓക്കെ, അത് സെക്കൻഡ്സിന്റെ പ്രൈസ് ആണ് പറഞ്ഞത്. ഫസ്റ്റിന് അത്യാവശ്യം നല്ല റേഞ്ച് പോകും, പക്ഷെ അതിന്റെ ഫ്യൂവൽ കിട്ടാൻ നല്ല ടാസ്ക് ആണ്. അത് എക്സ്പെൻസീവ് ആണ്. ഞാൻ കൂട്ടുകാരും പറഞ്ഞുതരാം, നമുക്ക് എന്തായാലും എടുക്കണം. ഓട്ടോക്ക് പേയ്മെന്റ് കൊടുത്ത് നമുക്ക് ഇനി മിനി എടുത്താണ്ട് പോകണ്ടത്. അതിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് സെറ്റ് ആവട്ടെ. ഇത് നമ്മളെ മച്ചം തക്കണ മൂന്ന് മോണിറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അടിപൊളി സിമുലേറ്റേഴ്സ് കാർ കളിക്കുക. നമ്മളെ ഫോർസ് ആട്ടെ ഓണാക്കി എടുത്ത് മൂന്നെണ്ണം ഉണ്ടായത് തന്നെ കിടുക്കാ ചെയ്ത് കളിക്കാൻ വേണ്ടി. ഹോളി സ്മോക്ക് ഗേസ്, ഭയങ്കര കിടുക്കാ ചെയ്ത് ഡ്രൈവിംഗ് ആണ്. ഫുള്ളി മാനുവൽ ആട്ടോ, ഗിയറും കാര്യങ്ങളൊക്കെ വർക്കും ഗേസ്. സെറ്റ് സാധനം അല്ലേ. എന്താണ് വി ആർ ആണ്, ഇതിനാണ് വി ആർ വി ആർ എന്ന് അറിയണേ. കണ്ടില്ലേ, ഫുള്ള് സെറ്റാണ്. അടിയിൽ ഈ നിൽക്കുമ്പോഴൊക്കെ കറക്റ്റ് ഫീൽ മനസ്സിലാവും. നിക്കണോ? എന്നാലേ മനസ്സിലാവുള്ളൂ. ഇരുന്നിട്ടൊക്കെ നോക്കണ് എങ്ങനെയുണ്ട് പറഞ്ഞ വി ആറ്. ബാക്കോട്ടൊക്കെ ബാക്കോട്ടിരുന്നൊക്കെ പോണ കാണാ. ഇതാണ് ഒറിജിനാലിറ്റി ഓഫ് വി ആർ. ഓക്കെ ഗൈസ്, ഇപ്പൊ ഇതാക്കണ ഞാൻ ജസ്റ്റ് കാർ ജസ്റ്റ് മാറ്റി കൊടുത്തിട്ട്. ഇത് കുറച്ചൊരു സ്പീഡുള്ള കാരണം പുള്ളിക്കാരൻ നല്ല സ്പീഡ് വേണമെന്ന്. അപ്പൊ നമ്മള് സ്പീഡ് ഇട്ട് കൊടുത്ത് ഇത് കഴിഞ്ഞിട്ട് വി ആർ ഒന്ന് കളിക്കണം. ഓണ്ടല്ലേ പോളി സാധനം. കൊറേ കഴിഞ്ഞിട്ട് എന്നോട് പറയാം സിറ്റിയിലേക്ക് പോ, സിറ്റിയിലേക്ക് പോ. പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട് ഗൈസ്, നമുക്ക് റിയൽ സിറ്റിയിലേക്ക് പോവാം. ജസ്റ്റ് മിനി എടുത്ത് നമുക്ക് നമ്മുടെ കാർ എടുക്കാൻ പോകാമല്ലോ. ഓലി തുടങ്ങിയോ? വർക്ക് തുടങ്ങിയോ? അറിയില്ലല്ലോ, തുടങ്ങി ഉണ്ടാവും. സോ നമുക്ക് പോയി നോക്കാം എന്തായി. ഓക്കെ ഗൈസ്, അപ്പൊ ശരവണയിലെത്തി. ഒരു ഊണ് ഓർഡർ ചെയ്ത്, അവർ ആദ്യം ഊണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടർ ആയിട്ട്. സോ 11th ഉണ്ട്. നമ്മൾ രണ്ടാളൊന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാർ എടുക്കാൻ പോവാം. കാർ അവിടെ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഗൈസ്, ഞാൻ വീട്ടിൽ പോയി ടീഷർട്ട് മാറി ഫുഡ് കഴിച്ച് സെറ്റ് ആയിരുന്നു. നമ്മുടെ വണ്ടി അവിടെ റിപ്പയറിംഗ് ആണ്. സോ നമ്മൾ പോയി നോക്കി എന്തൊക്കെയാണ് മോഡി ചെയ്തത്, എന്തൊക്കെയാണ് സെറ്റ് ആക്കിയത് നോക്കാം. പോലടാ ഓഫ് കറോ. ഓക്കെ ഓക്കെ, നല്ല പണിയിലാട്ടോ. ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ അവിടെ. അടിയില്ലേ ഗൈസിപ്പാട് നമ്മളെ ലൈറ്റിന്റെ വർക്ക് അറിഞ്ഞോണ്ടിരിക്കുക. പക്ഷെ നമ്മള് ഈ സാധനങ്ങൾ മാറ്റി കേട്ടോ. അല്ലല്ലേ, ഇതായിരുന്നു എന്റെ ഓറൽ ഉണ്ടായിരുന്ന മറ്റേ പ്ലെയറിലടാ. ഓൾഡ് ആയിരുന്നു. നമ്മളെ ആൻഡ്രോയിഡിന് പല പക്ഷേ ആൻഡ്രോയിഡ് അല്ല, സെമി ആൻഡ്രോയിഡ് ആണ്. ഈ സാധനം മാറ്റി ഞാൻ പുതിയ വെച്ച്
കണ്ടല്ലേ ഈ ഒരു ഡിസ്പ്ലേ വെച്ചിട്ട് ഇതൊരു അടിപൊളി ആൻഡ്രോയിഡ് ഡിസ്പ്ലേസ് ആണ്, ആൻഡ്രോയിഡ് സെറ്റ് ആണ്. സോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കി കാണിച്ചാൽ ഇപ്പൊ ഇതാക്കണം, അവരിതാക്കണം, ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ താഴത്തും കാര്യമൊക്കെ വെക്കുകയാണ്. സോ ഈ ഡിസ്പ്ലേ ആണ് അത്യാവശ്യം. എത്ര ഇഞ്ച് ആണ് ബ്രോ? 9 ഇല്ലേ? 9 ഇഞ്ച് ഡിസ്പ്ലേ ആട്ടോ. സോ ഇത് ഓൺ ആക്കി നമ്മൾ കാണിച്ചുതരാം, ഇത് പണിയുടെ കഴിയട്ടെ. ഇത് നല്ല വെയിലാണ് കേസ്. സോ എങ്ങോട്ടേക്ക് ചുമ്മാ ഒന്ന് അങ്ങോട്ടൊക്കെ കറങ്ങി വരുകയെച്ച് കാക്കനാടല്ല, ചുമ്മാ ഒന്ന് കറങ്ങാൻ കഴിച്ചാൽ അവരിപ്പോഴും പണിയിലാണ്. ലൈറ്റിനും കൂടി ഫിനിഷ് ആയി കഴിഞ്ഞാൽ വൈബ് ആവത്തുള്ളു. മിനിക്കിട്ടുന്ന കണ്ട കേസ് വേറെ ലെവലാണ്. ഇതിന്റെ ഡിസ്പ്ലേസും വൈബും പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ഇത് നമുക്ക് വേറെ കിട്ടത്തില്ല. ചില സാങ്കേതിക തകരാറിനാൽ നമുക്ക് ഇന്ന് വണ്ടി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അല്ലടാ. ചെറിയൊരു പ്രശ്നം, വേറെ ഒന്നല്ല. ബാക്ക് ക്യാമറ അവിടെ കണക്ട് ചെയ്യാൻ മറന്നു വെച്ചു. നമ്മൾ രണ്ടാമത് അവർ പറഞ്ഞിട്ട് ബാക്ക് ക്യാമറ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇനി രണ്ടാമതും കഴിച്ചുണ്ടാക്കുമോ, നല്ല ടൈം പോകും. അപ്പൊ ഞങ്ങൾ എന്താ വീട്ടിലേക്ക് തിരിക്കുകയാണ്. നേരെ വീട്ടിൽ പോയിട്ട് എന്താ പറയാ, ഫുഡ് കഴിച്ച് സെറ്റായിട്ട് പിന്നെ ഒന്നെങ്കിൽ ചിലപ്പോൾ നാളെ വരും, അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് ഇറങ്ങും. നൈറ്റ് എന്തായാലും വണ്ടി എടുക്കും. സോ എന്തായാലും യെസ്, വണ്ടി കാണിക്കാനില്ല. കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഇനി ബാക്കിലത്തെ ക്യാമറയുടെ സെറ്റാക്കി അത്ര മൊത്തം നമുക്ക് കൊണ്ടുവരാനില്ല. അല്ലെങ്കിൽ റിവേഴ്സ് ഇടുമ്പോൾ നല്ല എട്ടിന്റെ പണിയിട്ട്. ഒന്നാമത് മിനിക്ക് റിവേഴ്സ് ക്യാമറയിലായിട്ട് സീനാണ്. മിനിന്റെ റിവേഴ്സ് ക്യാമറ റെഡി ആക്കണം, അത് വേറെ തന്നെ റെഡി ആക്കാണ്ട്. കാരണം മിനിന്റെ തൊട്ടുമ്പോൾ എക്സ്പെൻസീവ് ആയിക്കിട്ടോ, അത് ഭയങ്കര സീനാണ്. ഈ മൊത്തം സെറ്റ് മിനിന്റെ ഈ മൊത്തം സെറ്റ് മാറ്റണമെങ്കിൽ ഏകദേശം ഒരു 72,000 രൂപ കേട്ടോ പറഞ്ഞത്. നല്ല കട്ട ക്യാഷാണ് മിനിക്ക്. സോ എന്തായാലും ഞാൻ ആദ്യം ഓറ മൊത്തം സെറ്റാക്കട്ടെ. അപ്പൊ നാളെ വൈകുന്നേരം 5 മണിക്ക് ഓറാണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യലടാ. അതെ, ബൈ.